സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സ്നാപകന്റെ ശിരച്ഛേദ തിരുനാളാണിന്ന്. ഒരു നീതിമാന്റെ തലയിറക്കപ്പെട്ടതിന്റെ ഓർമ്മ, ഒരു നീതിമാനായ രാജാവിന്റെ തല ചവിട്ടി താഴ്ത്തപ്പെട്ടതിന്റെ ഓർമ്മ കൂടി ഈ നല്ലോണ നാളിൽ ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കാം. കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചതുപോലെ കേസറിയ ഫിലിപ്പിയിൽ നിൽക്കുമ്പോഴാണ് നാഥൻ ശിഷ്യന്മാരോട് ചോദിച്ചത്, നിങ്ങൾ എന്താണ് പറയുന്നത്, ഞാൻ ആരാണെന്നാണ്. അവിടെ അവർ പറഞ്ഞു, പലരും പറയുന്നുണ്ട് നീ സ്നാപകനാണ് എന്ന്. എന്നാൽ ആ ബോധത്തെയും കടത്തി വെട്ടിക്കൊണ്ട് പത്രോസ് പ്രഖ്യാപിക്കുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് എന്ന്. കേസറിയ ഫിലിപ്പി എന്നാൽ ഫിലിപ്പ് എന്ന റോമൻ സാമന്തനായ നാടുവാഴി തിബേരിയൂസ് സീസറിന്റെ മഹത്വത്തിന് വേണ്ടി നിർമ്മിച്ച ഒരു നഗരമാണ്. ഈ ഫിലിപ്പാകട്ടെ ഹെറോദസ് അന്തിപ്പാസിന്റെ സഹോദരനാണ്. ഈ അന്തിപ്പാസ് ഈ ഫിലിപ്പിന്റെ ഭാര്യയെയാണ് കവർന്നെടുത്തത്. അത് തികഞ്ഞ തിന്മയായിപ്പോയി എന്ന് പറഞ്ഞതിനാണ് ഇന്ന് സ്നാപകന്റെ തല കൊയ്യപ്പെടുന്നതും. ഫിലിപ്പിന്റെ ഭാര്യയായ ഹെറോദിയായുടെ ആവശ്യപ്രകാരം തല കൊയ്യപ്പെടുക എന്നത് ഒരു വധക്രമം മാത്രമല്ല, അത് വ്യക്തിയുടെ ആകെത്തുകയെയും അന്തസത്തയെയും അഖണ്ഡതയെയും ഇല്ലായ്മ ചെയ്യുന്നു. ഒരു മൃതദേഹത്തിന് കിട്ടേണ്ട ആദരവ് പോലും അതില്ലാതാക്കുന്നു. ഇവിടെ ഇതാ തല വെട്ടിയെടുക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, ആ തല താലത്തിൽ കൈമാറുകയാണ്. സ്നാപകന്റെ ഓർമ്മ പോലും തീർത്തും ഇല്ലാതാക്കിയെന്ന് കരുതുകയാണ് ഹെറോദിയ എന്ന് തോന്നും. അത്രമേൽ അവൾ ഉഗ്രകോപിയായിരുന്നിരിക്കണം. എന്നാൽ സ്നാപകന്റെ അലകൾ അങ്ങനെയൊന്നും അടങ്ങുന്നില്ല. അതുകൊണ്ടാണല്ലോ സ്നാപകൻ തിരിച്ചു വരുന്നോ എന്ന് ചിലരെങ്കിലും ഭയപ്പെടുന്നത്. ഹെറോദേസും അങ്ങനെ ഭയപ്പെടുന്നുണ്ട്. സ്നാപകന്റെ ശുശ്രൂഷ ക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്ക് വഴിയൊരുക്കുകയായിരുന്നു. ക്രിസ്തുവാണ് അതിനെ സമ്പൂർണമാക്കുന്നത്. സ്നാപകൻ ഉയർപ്പിക്കപ്പെട്ടു എന്ന ചിന്ത ക്രിസ്തുവിന്റെ ഉയർപ്പിലേക്ക് കൂടി വെളിച്ചം വീശുന്ന ഒന്നാണ്. സ്നാപകൻ ഒരു കബന്ധമായി ഖബറിലടങ്ങുകയാണ്. ഇനി അവൻ ഉയർക്കുമോ? ഉയർക്കും. കാരണം ക്രിസ്തുവിന്റെ ഉയർപ്പിൽ തുടർന്ന് വരുന്ന നമ്മുടെയെല്ലാം ഉയർപ്പ് കുറിക്കപ്പെടുന്നുണ്ട്. സ്നാപകന്റെ പ്രഘോഷണവും അവന്റെ മരണവും സഹനവും ക്രിസ്തുവിന്റെ സഹനമരണങ്ങളുടെ ഒരു താക്കോലാണ്. അതുപോലെ തന്നെ ഇന്ന് അധർമ്മം നിറഞ്ഞ ഹെറോദേസിന്റെ ആ രാജസദസ്സാകട്ടെ ക്രിസ്തുവിനെ തള്ളിക്കളയുന്ന ആ ജനവിഭാഗത്തിന്റെ ഒരു താക്കോലുമായി തീരുന്നു. അവരുടെ ഹൃദയഗതങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു താക്കോല്. ഇന്നലെ നാം കണ്ടതുപോലെ എതിർപ്പുകൾക്കും അനീതികൾക്കും അക്രമത്തിനും വിധേയമായി ഈ പ്രവാചകർ കൊല്ലപ്പെടുകയാണ്. അതിന്റെ അവസാന കണ്ണിയെന്നോണം സ്നാപകൻ. സ്നാപകനാകട്ടെ ക്രിസ്തുവിനെ തൊട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ സകല പ്രവാചകന്മാരുടെയും ജീവിത വഴികൾ ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ മുന്നൊളികൾ തന്നെയായി മാറുന്നു. മർക്കോസ് 9:11 മുതൽ 13 വരെ. മത്തായി 23 നാഥൻ ഫരിസേയർക്കെതിരെ താക്കീത് നൽകി വരുന്ന ആ ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾ കൊന്ന പ്രവാചകന്മാർക്ക് നിങ്ങൾ തന്നെ ഖബറിടങ്ങൾ പണിത് അവയെ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന്. അങ്ങനെ ഇതാ ഖബറടങ്ങിയ സ്നാപകൻ, അവന്റെ പിന്നാലെ വരുന്നവൻ ക്രിസ്തു. അവൻ തന്നേക്കാൾ വലിയവനാണെന്ന് സ്നാപകൻ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. മഹത്വത്തിൽ മാത്രമല്ല സഹനത്തിലും ഏറിയ പങ്ക് ക്രിസ്തു പേറുന്നുണ്ട്. എന്നാൽ ഈ പ്രവാചകന്മാരുടെ ജീവിതം ഖബറടങ്ങിയെന്ന ജീവിതം കാണിക്കാത്ത ഒരു വിസ്മയം ക്രിസ്തുവിന്റെ ജീവിതത്തിൽ പ്രകടമാകുന്നുണ്ട്. ഉയർപ്പ്, അതൊരു ട്വിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഖബറടങ്ങിയ പ്രവാചകന്മാരുടെ എല്ലാം ജീവിതക്കുറികൾ ഖബറിൽ അടങ്ങുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. അവ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. സ്നാപകൻ ഉയർപ്പിക്കപ്പെട്ടതാണ് ക്രിസ്തു എന്ന ഭയം ഹെറോദേസിനെ ഗ്രസിക്കുന്നതിന്റെ വിവരണമാണ് യഥാർത്ഥത്തിൽ മർക്കോസ് 6 ഇന്ന് സ്നാപകന്റെ ശിരച്ഛേദം എന്നൊരു ഇടക്കുറി കൊണ്ട് ശ്രീഹ വിവരിക്കുന്നത്. ഫിലിപ്പിന്റെ ഭാര്യയും ഫിലിപ്പിന്റെ നഗരവും. ഇങ്ങനെ വീർപ്പുമുട്ടിക്കുന്ന ഭീഷണികൾ ചൂഴ്ന്നു നിൽക്കുന്ന ആ സ്ഥലകാലഗതികളിൽ നിന്നാണ് നമ്മൾ പറയേണ്ടത്. ഇതിനുള്ള ഉത്തരം, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇന്നലെ ശബ്ദങ്ങളെക്കുറിച്ച് നാം ധ്യാനിക്കുകയായിരുന്നല്ലോ. ഇന്നിതാ ഒരു ശബ്ദം പാലിക്കാനായി, അതും ഒരു വിലകെട്ട ശബ്ദം പാലിക്കാനായി, ധാർഷ്ട്യത്തിന്റെയും ദൈവനിരാശത്തിന്റെയും അങ്ങേയറ്റം വരെ പോകാൻ ഹെറോദേസ് തയ്യാറാവുകയാണ്. തികഞ്ഞ നീതി പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ. ശബ്ദം എന്നത് മാനുഷിക അംഗീകാരത്തിലാണ് ഇരിക്കുന്നത് എന്നൊരു വ്യർത്ഥമായ ചിന്തയാണ്. നാം ഇന്നലെ കണ്ടതുപോലെ ശബ്ദമെന്നത് സത്യത്തിൽ അധിഷ്ഠിതമായിരിക്കണം. സത്യമെന്നത് ദൈവത്തിന്റെ മഹത്വത്തിലേക്കും മനുഷ്യന്റെ അന്തസ്സിലേക്കും നമ്മുടെ ഹൃദയങ്ങൾ തുറക്കുന്നതായിരിക്കണം. ഇന്ന് ഒരു ശബ്ദം പാലിക്കാനായി സ്വന്തം ജീവിതം തന്നെ വെച്ച് നീട്ടിക്കൊടുക്കുന്ന ഒരു രാജാവിന്റെ നല്ലോർമ്മയുണ്ട് ഓണനാളിൽ. അതുകൊണ്ട് തന്നെ അവന്റെ പേര് പോലെ അവനെ ആയിത്തീരുന്നു, ബലി, മഹാബലി. വീണ്ടും വരുന്ന സ്നാപകൻ എന്നൊരു ചിന്ത ഇന്ന് സുവിശേഷം ഉണർത്തുന്നുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഇന്ന് ഈ മഹാബലിയുടെ ഓർമ്മയും. അവൻ തിരിച്ചു വരികയാണ്. അതാണ് ഓണത്തിന്റെ പൊരുൾ. ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളും മനുഷ്യനെ വിഴുങ്ങുന്ന പാതാളക്കുഴികളായി മാറാറുണ്ട്, ദ ഇറ്റേണൽ ടോർമെന്റ്സ്. അതിൽ നിന്ന് ഒരു ദിവസമെങ്കിലും വിടുതൽ നമ്മൾ ആഗ്രഹിക്കാറുമുണ്ട്. ഒന്ന് ശ്വാസം വിടാനുള്ള ഒരു വിടവായിട്ട്, എ ബ്രീതിങ് പോസ്. അങ്ങനെ ഒരു നല്ല നാളിന്റെ, മനുഷ്യന്റെ സമഭാവനകളുടെ, എല്ലാവരെയും ആശ്ലേഷിക്കുന്ന വികസന ഭാവങ്ങളുടെ ഒരു മൂർത്തരൂപം പോലെയാണ് ഈ മാവേലി നാട് എന്ന ചിന്ത. അതൊരു യൂട്ടോപ്പിയയാണ്. അങ്ങനെയൊരു നാട് യഥാർത്ഥത്തിലില്ല. പക്ഷെ എല്ലാവരുടെയും സങ്കല്പനങ്ങളിലും വിഭാവനകളിലും ആഗ്രഹങ്ങളിലും അത് നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. അത്തരമൊരു നല്ലൊരു ആദർശപരമായ നാട്ടിലേക്ക് എത്തിച്ചേരാൻ നമ്മളെല്ലാവരും വെമ്പൽ കൊള്ളുകയാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ദേശവും കാലവുമൊന്നും ആദർശപരമല്ല, നന്മയായതല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്.
മിർച്ച എലിയാദ് എന്ന വിഖ്യാത താത്വികൻ പറയുന്നൊരു കാര്യമുണ്ട്, ചില ആഘോഷങ്ങൾ ചരിത്രപരമായ സ്മരണയെ ആസ്പദമാക്കിയിട്ടാണ്, മറ്റു ചിലതാകട്ടെ പുരാണങ്ങളെയും മിത്സ്. ഇങ്ങനെ പുരാണങ്ങളെ ആസ്പദമാക്കി വരുന്ന ആഘോഷങ്ങൾ അതൊരു ചാക്രിക സ്വഭാവം വെളിവാക്കുന്നുണ്ട്. അവ വെറും ഓർമ്മകൾ മാത്രമല്ല, പുനരാവർത്തനങ്ങൾ കൂടിയാണ്, റീലിവിംഗ്. അതുകൊണ്ട് തന്നെ ഓണം എന്ന ഈ ഒരു തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ അത് പഴയ പ്രതാപത്തിലേക്കും നന്മകളിലേക്കുമുള്ള ഒരു റീസെറ്റ് കൂടിയാകുന്നുണ്ട്. ആ ദേശം രാജാവിന്റെ മൗതിക ശരീരം, മിസ്റ്റിക്കൽ ബോഡി അഥവാ രാഷ്ട്രീയ ഉടലായി മാറുന്നു, ബോഡി പൊളിറ്റിക്. രാജാവ് ഉടലോടെ തിരിച്ചു വരുന്നു എന്നല്ല അതിന്റെ അർത്ഥം, രാജാവിന്റെ ഉടൽ തന്നെയായ ദേശം അതിന്റെ നന്മകളിലേക്ക് പുനഃപരിവർത്തനം ചെയ്യപ്പെടുന്നു എന്നതാണ്. അങ്ങനെ നന്മയിലേക്കുള്ള ആ തിരിച്ചുപോക്ക് ഒരു നേർവഴിയായിരുന്നെങ്കിൽ നമ്മൾ പണ്ടേ പണ്ടേ നന്മയുടെ പൂർണ്ണതകളിൽ എത്തുമായിരുന്നു. എന്നാൽ വീണ്ടും തിന്മയുടെ വട്ടങ്ങൾ ആരംഭിക്കുന്നു. അതുകൊണ്ട് തന്നെ വട്ടം ചുറ്റി നമ്മൾ പഴയ പടികളിലേക്ക് എത്തിച്ചേരുകയാണ്. അതുകൊണ്ടാണ് നിലയ്ക്കാത്ത പ്രവാഹങ്ങളായി, സൈക്ലിക് റെപ്പറ്റീഷൻസ്, ഇങ്ങനെ ഈ നന്മ തിന്മകൾ കലഹിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരിക്കലും എത്തിച്ചേരാത്ത നന്മയുടെ സമ്പൂർണതകൾ ഇങ്ങനെ യൂട്ടോപ്പിയകളായി നിലകൊള്ളുന്നു മാവേലി നാടുകൾ. അതിനാൽ എല്ലാ വർഷവും നമുക്ക് മാവേലി മണ്ണിനെ പാതാളത്തിൽ നിന്ന് തിരിച്ചെത്തിക്കേണ്ടതായി വരുന്നു. കുഴപ്പം നമ്മുടേത് തന്നെയാണ്, മറക്കരുത്. ഈ ഒരു ബോധ്യത്തിന് കനത്ത ഒരു സാമൂഹിക ഭാവം കൂടിയുണ്ടെന്ന് മറക്കരുത്, ഒരു സാമൂഹ്യ നീതിയുടെ ചിന്ത. വയനാട്ടിലെ അടിയ പണിയ ആദിവാസി സമൂഹങ്ങളിൽ മാവേലി എന്നത് അവരിൽ ഒരാൾ തന്നെയാണ്. മേലാളർ കടന്നു കയറി, ഭൂപ്രഭുക്കന്മാർ കടന്നു കയറി അവനെ കബളിപ്പിച്ച് അവന്റെ ഭൂമി കൈവശമാക്കിയതിന്റെ ഒരു കൈപ്പോർമ്മയുണ്ട് അതിൽ. മാവേലി മണ്ഡ്ര എന്നത് അവർക്കൊരു ദേശം മാത്രമല്ല, രാഷ്ട്രീയ ബോധ്യവും ആത്മീയ ആഴവുമാണ് അന്നുമെന്നും. ഇന്നലെ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനമായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ പാഠമില്ലെങ്കിൽ പാഠത്തേക്കില്ല എന്ന വാക്കുകൾ കീഴാളരുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു ശക്തമായ കുറി കൂടിയാണെന്ന് മറക്കരുത്. അങ്ങനെ കീഴാളരുടെ, അടിച്ചമർത്തപ്പെട്ടവരുടെ, ചവിട്ടി താഴ്ത്തപ്പെട്ടവരുടെ, തല കൊയ്യപ്പെട്ടവരുടെ, നിശബ്ദരാക്കപ്പെട്ടവരുടെ, ഇന്നലെ നാം പറഞ്ഞതോർത്താൽ, ദ എലക്വൻസ്, വാചാലത ഇല്ലാതാക്കപ്പെട്ട ദൈവിക ശബ്ദത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ. ഇന്ന് സ്നാപകന്റെ തിരുനാളിലും സംഭവിക്കുന്നത് മറ്റൊന്നല്ല, അവന്റെ തല ആ താലത്തിലിരുന്ന് ചിരിച്ചു എന്നൊരു പാരമ്പര്യമുള്ളത് അതുകൊണ്ടാണ്. ഫീനിക്സ് പക്ഷിയെപ്പോലെ ചാരത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പായിട്ടാണ് ഓണത്തിനെ പല ചിന്തകരും നോക്കിക്കാണുന്നത്. അങ്ങനെ അത് വീണ്ടെടുപ്പിന്റെ, ഉയർപ്പിന്റെ, വീടണയലിന്റെ ഭാവം കുറിക്കുകയാണ്. ഇന്ന് 1 തെസ്സലോനിയർ 2:1-8 ശ്രീഹ തനിക്ക് ആ ജനസമൂഹത്തിൽ ലഭിക്കുന്ന സ്വീകരണത്തെ എയ്സോഡോസ് എന്നാണ് വിളിക്കുന്നത്. പുറപ്പാട് എക്സോഡോസിന്റെ മറുപാതിയും അവസാന പാദവുമാണത്. യാത്രയുടെ ഒടുക്കം വീട്ടിലേക്ക് എത്തിച്ചേരുന്നതിന്റെ, വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഒരാക്കമുണ്ടതിന്. എന്നാൽ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നടന്നു തീർത്ത ആ മുൻഘാതങ്ങൾ അവ എളുപ്പമായിരുന്നില്ല. ശ്രീഹ പറയുന്നുണ്ട്, ഇതൊക്കെ എടുത്തു പറയുന്നുണ്ട്, താൻ ഫിലിപ്പിയയിൽ വെച്ച് അനുഭവിച്ച ക്ലേശങ്ങളെ ശ്രീഹ ഓർത്തെടുക്കുകയാണ്. ഫിലിപ്പി ഇതാ വീണ്ടും, പക്ഷേ ഇത് മാസിഡോണിയക്കാരൻ ഫിലിപ്പ് രാജാവിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു നഗരമാണ്, ഹെറോദ്യനായ ഫിലിപ്പിന്റെ പേരിലല്ല. എന്തായാലും ഫിലിപ്പുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ചരിത്രത്തിൽ. പക്ഷേ ഈ അധ്വാനങ്ങളും ക്ലേശങ്ങളൊന്നും ശൂന്യമായി പോയില്ല എന്ന് ശ്രീഹായ്ക്കറിയാം. ശൂന്യത, വ്യർത്ഥതയെ കുറിക്കുന്ന കേനോസ് എന്നൊരു വാക്കാണ് ശ്രീഹ ഇവിടെ ഉപയോഗിച്ചത്. ഇതേ വാക്ക് 1 കൊരിന്ത്യർ 15 ആരംഭത്തിൽ നമ്മൾ കാണും. നമ്മൾ അധ്വാനിക്കുന്നതും പ്രഘോഷിക്കുന്നതും വിശ്വസിക്കുന്നതുമെല്ലാം വ്യർത്ഥമായി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു ഉയർത്തില്ലായിരുന്നുവെങ്കിൽ, ആ ഒരർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ അധ്വാനങ്ങളെ നിറവണയിക്കുന്നത് അത് ഉയർപ്പ് തന്നെയാണ്. ഇതാ വീണ്ടും ഉയർപ്പിന്റെ പാഠം തെളിഞ്ഞു വരുന്നു. ദൈവത്തിന്റെ അംഗീകാരം നേടിയ മനുഷ്യർ, ദൈവം പരിശോധിച്ചറിഞ്ഞ മനുഷ്യർ, ദൈവത്താൽ ശക്തരാക്കപ്പെട്ട മനുഷ്യർ, തന്റെ ഈ ജീവിത വഴികളെ ശ്രീഹ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെ അല്ലാതെ മനുഷ്യരെ ഒന്നും പ്രീതിപ്പെടുത്തേണ്ടതില്ല എന്ന ജീവിത സാക്ഷ്യം ശ്രീഹ മുദ്രവെച്ചുറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് സങ്കീർത്തനം 139 ഇതുതന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്, ദൈവം നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നുവെന്ന്. കെട്ടിലും മട്ടിലും, ഇരിപ്പിലും നടപ്പിലും, ഉണർവിലും നിദ്രയിലും അടിമുടിയും ദൈവം നമ്മെ അറിയുന്നു. ദൈവം നമ്മെ സ്വകാര്യമായി, വ്യക്തിപരമായി, വ്യക്തമായി അറിയുന്നു എന്നതിൻ്റെ കുറി തന്നെയാണിത്. ദൈവമനുഷ്യ ബന്ധത്തിന്റെ ഗാഢതയാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത്. പ്രവാസത്തിൽ നിന്ന് തിരിച്ച് വീടണയുന്നവരുടെ ഗീതമാണത്. ഹോം കമ്മിങ് ടു ട്രൂത്ത്സ്, വീടണയുക മാത്രമല്ല, സത്യത്തിലേക്ക് കൂടി കൂടണയുന്നവർ, തന്നെ സംബന്ധിച്ച ദൈവിക സത്യങ്ങൾ ദൈവത്തിനറിയാമെന്ന തിരിച്ചറിവിൽ. അതിനാൽ തന്നെ ആത്മപരിശോധനകൾക്കായി നമ്മെ ക്ഷണിക്കുകയാണ് ഈ സങ്കീർത്തനം. തിന്മയുടെ ആധിക്യവും അനീതിയുടെ നിറവുമുള്ള ഈ ലോകത്ത് നാം നന്മയും നീതിയും പാലിക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യാൻ.